വാട്സപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ, ഇറ്റ്സ് മീ ജോയിൻ. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്ന ചെറിയ ഫ്രീ ഫയർ ഒരു കിടിക്കാച്ചി ഗെയിം പ്ലേ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ എൻ്റെ നാട്ടിലൊക്കെ കൊറോണയുടെ സീനാണ്, ഇപ്പോൾ ഇവിടെ ഫുൾ സമ്പർക്കമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഗെയിം പ്ലേ വീഡിയോസാണ് അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇപ്പോൾ തന്നെ താഴത്ത് കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും, അതേപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന മണി ഒന്ന് അടിച്ച് പൊട്ടിച്ചേക്കുക. അപ്പോൾ നിങ്ങൾ കൂട്ടുകാരേക്ക് ഈ ഗെയിം പ്ലേ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ടാർഗറ്റ് ചെയ്യുന്ന ലൈക്ക് എന്ന് വെച്ചാൽ ഒരു 20 ലൈക്കാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് അടിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പക്ഷേ അപ്പോൾ നമുക്ക് നേരെ ഗെയിം പ്ലേയിലേക്ക് കടക്കാം. അപ്പോൾ ഗെയിം പ്ലേയിൽ നമ്മൾ ഇറങ്ങിയിരിക്കുന്ന ഷിപ്പ് യാർഡാണ്. അപ്പോൾ ഷിപ്പ് യാർഡ് അത്യാവശ്യം ലൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ലൂട്ടിച്ച് എനിമീനെ തൂഫാനാക്കാനുള്ള പരിപാടി അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ മാച്ചിൽ നമ്മളെ മിഥുൻ മച്ചാൻ, അതേപോലെ തന്നെ നെവിൽ മച്ചാനുണ്ട്, അതുപോലെ തന്നെ ഷാൻ മച്ചാനുണ്ട്. അപ്പോൾ ഷാൻ മച്ചാൻ ഒരു ചാനലുണ്ട്, സെൻസോ ഗെയിമർ എന്നാണ് ആ ചാനലിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ എൻ്റേതായിട്ടുള്ള ഒരു ചാനലും കൂടിയുണ്ട്, ഇപ്പോൾ ജോവിൻ എഡിറ്റ്സ്. അപ്പോൾ നമ്മൾ ഈ ചാനൽ എന്ന് വെച്ചാൽ ഒരു ടീമായിട്ടാണ്, ഒരു ക്രൂ ഉണ്ട് ഈ ചാനലിന്. അപ്പോൾ ഞാൻ ആയിട്ട് ഇൻഡിവിജ്വലായിട്ട് തുടങ്ങിയ ചാനലുണ്ട് ജോവിൻ എഡിറ്റ്സ്. അപ്പോൾ ആ ചാനലിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന ട്രോൾ വീഡിയോസ്, അതേപോലെ തന്നെ എഡിറ്റിംഗ് പരമായ വാട്സപ്പ് സ്റ്റാറ്റസ്, അതേപോലത്തെ വീഡിയോസ് ആയിരിക്കും അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ രണ്ട് ചാനലിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനലിൽ നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്ത് അതേമാതിരി തന്നെ ഇത് ഈ രണ്ട് ചാനൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. ഗൈസ്, അപ്പോൾ നമ്മളെ ഷിപ്പ് യാർഡിൽ ഇറങ്ങിയാൽ KUGM, അതേപോലെ തന്നെ നമ്മൾ ഫ്രീ ഫയറിൽ തന്നെ വേറെ ലെവലായ MP40 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും നിങ്ങൾ തോക്കെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒന്ന് ലോങ് റേഞ്ചും അതേപോലെ തന്നെ ഒരു ഷോർട്ട് റേഞ്ചും എടുക്കുക. പിന്നെ സബ്മിഷൻ ഗണ്ണായിട്ട് നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് സ്ക്വാഡ് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് ഗണ്ണെടുത്ത് നിങ്ങൾ കളിക്കാൻ ശ്രമിക്കുക. എന്നാലും നിങ്ങൾക്ക് കൂടുതൽ അഡ്വാൻറ്റേജ് ഉണ്ടാവും. അതേപോലെ തന്നെ നിങ്ങൾ അതേപോലെ തന്നെ പരാങ്ക്, കട്ടന അതെല്ലാം ഉപയോഗിക്കുന്നതിന് പകരം നിങ്ങൾക്ക് പാന് എടുക്കുന്നതായിരിക്കും ഏറെ ഉചിതം. അപ്പോൾ അതിനെ പറ്റിയൊരു ടിപ്സ് ആൻഡ് ട്രിക്സ് വീഡിയോയിൽ അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക, നമ്മൾ ചാനലിൽ കയറി ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടുന്ന് SKS കിട്ടിയിട്ടുണ്ട്. അപ്പോൾ SKS നമുക്ക് സൈലൻസറും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ SKS സൈലൻസറെല്ലാം വെച്ചാൽ ഒരു എനിമിക്ക് നമ്മൾ സ്പോട്ട് ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ SKS സൈലൻസറും വെച്ചൊരു വേറെ ലെവലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ SKS ആണ് അപ്പോൾ നമ്മൾ എടുത്തത്. അപ്പോൾ എനിക്ക് അത്യാവശ്യം കുറച്ച് എമോസും അതുപോലെ തന്നെ വെസ്റ്റും അതേപോലെ തന്നെ ലെവൽ 3 ബാഗും വേണമായിരുന്നു. അപ്പോൾ അതിനുകൊണ്ട് നമ്മൾ ഏറെ കുറേ നേരം ലൂട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളെ ടീംമേറ്റ്സിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് അപ്പോൾ ലൂട്ടാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഒരിക്കലും വിട്ടൊടുക്കില്ല എന്ന ഉദ്ദേശത്തോടെ അപ്പോൾ ഞാനിപ്പോൾ ഇവിടുന്ന് ലൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടുള്ള വീഡിയോയിലേക്ക് കേൾക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഷിപ്പ് യാർഡും അതേപോലെ തന്നെ പ്ലാന്റേഷനും ലൂട്ടി കഴിഞ്ഞ് നമ്മൾ BMS പീക്കിലേക്ക് പോകാൻ ഉദ്ദേശിച്ചാണ് അപ്പോൾ നമ്മൾ മുന്നോട്ട് ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ എയർ ഡ്രോപ്പ് റിവർ സൈഡിൻ്റെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എയർ ഡ്രോപ്പ് ലൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 4 ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. അപ്പോൾ നെവിൽ മച്ചാനെ നേരത്തെ അവർ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ഡ്രാഗനോ പോലും കിട്ടിയ വേറെ ലെവലായിരിക്കും ഗൈസ്. അപ്പോൾ അതുകൊണ്ട് ഡ്രാഗനോ കിട്ടാൻ ഞാൻ ഒരു പരിശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ലൂട്ടുമ്പോഴത്തേക്ക് മേലിന്ന് ഒരു എനിമി ചാടി പാടി വരുന്നുണ്ടായിരുന്നു. അവനെ സൂം ഔട്ട് ചെയ്ത് 2 ഡാമേജ് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ നെവിൽ മച്ചാൻ അവൻ്റെ കില്ല് എടുത്തു കഴിഞ്ഞു. അപ്പോൾ അവനെ നോക്കാക്കി ഇട്ട് കഴിഞ്ഞു നെവിൽ മച്ചാൻ. അവർ രണ്ടാളും ഇതാക്കുമ്പോൾ സെൻസോ ഗെയിമർ അവൻ്റെ കില്ലെടുത്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ ആ എനിമിയുടെ ടീംമേറ്റ്സ് മേലെ ഉണ്ടെങ്കിൽ നമ്മൾ മിതുമച്ചാൻ കണിയും, മിതുമച്ചാൻ ഒറ്റക്ക് ആണ് പോകണം. അപ്പോൾ അവൻ്റെ പുറകിൽ വെച്ചോടുന്നുണ്ട് അവനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സ്ക്വാഡ് കളിക്കുമ്പോൾ നിങ്ങൾ ഒറ്റക്ക് പോകാതിരിക്കുക, ഒന്ന് നിങ്ങളെ കോപ്പറേറ്റ് ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. ഗൈസ്, അപ്പോൾ മിതുമച്ചാൻ്റെ ബാക്കിലോട് അല്ലാതെ ഒരു പട്ടിക്കുഞ്ഞു പോലും ഇവിടെ ഉണ്ടായിരുന്നില്ല ഗൈസ്. അപ്പോൾ നമ്മളെ ഇത് ആദ്യമായിട്ട് തുടങ്ങുന്നതാണ് ഇതേപോലത്തെ ഗെയിം പ്ലേയിൽ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. ഇപ്പം തന്നെ വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇപ്പം തന്നെ താഴത്ത് കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണ് എനേബിൾ ചെയ്ത് അതേപോലെ തന്നെ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. എന്നാലേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോ അപ്പോൾ നിങ്ങളെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷൻ അയച്ച് വരികയുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എനിക്ക് ഇവിടെ കുറച്ച് എമോസിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് XMH സ്കിന്നുണ്ടായിരുന്നു ഫിയർ വില്ലിന് കിട്ടിയ.
എക്സാം മേച്ച് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എക്സാം മേച്ച് എടുത്തു. അതിൽ തന്നെ നമുക്ക് കുറച്ച് മെഡിക്കേച്ചിൻ്റെ ആവശ്യം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ മെഡിക്കേച്ചിൽ കൂട്ടാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ ഇതാ ഇവിടെ ഗ്യാരേജിൽ പോകുന്നുണ്ട്. അപ്പോൾ ഗ്യാരേജിൽ നിന്ന് എനിക്ക് ഇവിടുന്ന് ഒരു ഗൈസ്, അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു മെഡിക്കേച്ച് കിട്ടി. അത്യാവശ്യത്തിന് ഉപയോഗിക്കേണ്ട മെഡിക്കേച്ച് കിട്ടി. അതുപോലെ തന്നെ നമ്മൾ സെൻസോ ഗെയിമർ മെഡിക്കേച്ചിന് വേണ്ടി ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സെൻസോ ഗെയിമറിനെ ഇതാക്കാൻ വേണ്ടി നമ്മൾ കട്ടാനെ വെച്ച് വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ സെൻസോ ഗെയിമിനെ കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ സെൻസോ ഗെയിമർ ഒച്ചയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെ സപ്പോർട്ട് ചെയ്യാൻ ഞാനും അവൻ്റെ ബാക്കിൽ വെച്ച് പിടിക്കുന്നുണ്ട് ഓടിച്ച് അവനെ സപ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ഓർത്ത് വെക്കുക. അപ്പോൾ നിങ്ങൾ സ്ക്വാഡ് കളിക്കുന്നതാണെങ്കിൽ ഒരാൾ ഒച്ചക്കായി പോകാൻ പാടില്ല. നിങ്ങൾ ഡൂ ആയിട്ട് നിങ്ങൾ പോകാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ സെൻസോ ഗെയിമിനെ ആരോ അടിച്ചിട്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എനിക്ക് ആ എനിമി അവിടെ നിന്ന് സ്പോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഗ്ലൂ ആളിട്ട് ഞാൻ നിന്നിട്ടാണ് ഇപ്പോൾ റിവൈവ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്ന് ഇരുന്നിച്ച് റിവൈവ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എനിക്ക് എനിമീനെ സ്പോട്ട് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് അപ്പോൾ ഞാൻ നിന്നിച്ച് റിവൈവ് ചെയ്തത്. അപ്പോൾ ഞാൻ എനിമീനെ സ്പോട്ട് ചെയ്തത്. അപ്പോൾ ടവറിൻ്റെ മണ്ടൊക്കെ ആയിരുന്നു അവൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവനെ സൂം ഔട്ട് ചെയ്ത് ഡാമേജ് കൊടുത്തപ്പോഴേക്കും നമ്മളെ നെവിൽ മച്ചാൻ കില്ലെടുത്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ നമ്മൾ സെൻസോ ഗെയിമറിനെ ഡാമേജ് കുറവായിരുന്നു. അപ്പോൾ ഞാൻ അവനെ ബോൺഫയറിന് അതുപോലെ തന്നെ ആരോഗ്യൻ്റെ സ്കില്ല് വിട്ട് അവൻ്റെ ഹെൽത്ത് ഫുള്ളാക്കി കഴിഞ്ഞു. ഗൈസ്, അപ്പം നമ്മളിനി പീക്കിലേക്ക് പോയി നമ്മൾ എനിമീനെ അടിച്ച് തൂഫാനാക്കേണ്ട പരിപാടിയാണ്. അപ്പം നമ്മൾ പീക്കിലേക്ക് വെച്ച് പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് എക്സമേറ്റിൽ ARMO കുറവായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബാൽക്കണി വീടും അതുപോലെ തന്നെ ഇവിടെ ഒരു വുഡൻ ഹൗസ് ഉണ്ടായിരുന്നു. അപ്പോൾ വുഡൻ ഹൗസിലേക്ക് കയറിയമോ അത്യാവശ്യം കിട്ടുമെന്ന് വിചാരിച്ചപ്പോൾ വുഡൻ ഹൗസിലേക്ക് ഞാൻ കയറി ലൂട്ടാൻ പോകുന്നുണ്ട്. അപ്പോൾ ലൂട്ടുമ്പോൾ എനിക്ക് ഇവിടെ ഒരു ഗ്ലൂ വാളും അതുപോലെ തന്നെ ഒരു രണ്ട് ഹിനീലറും കിട്ടി. അതുപോലെ തന്നെ ഇവിടെ 3 ബാഗും റിപ്പയർ കിറ്റും കിട്ടി ഇരിക്കുന്നു. അപ്പോൾ നമുക്ക് ബാൽക്കണി വീട്ടിലേക്ക് ലൂട്ടാൻ പോകാം. അപ്പോൾ നമ്മൾ മിഥുൻ മച്ചാനും വരുന്നുണ്ട്. അപ്പോൾ ബാൽക്കണി വീട്ടിൽ ലൂട്ടാൻ പോയി. അപ്പോൾ എനിക്ക് ഇവിടുന്ന് മ്യൂസിയൽ കിട്ടി. അപ്പോൾ എനിക്ക് ആവശ്യമായിട്ട് സൈലൻസർ ഉണ്ട്. അപ്പോൾ ഇവിടേക്ക് മേലെ കയറുമ്പോഴത്തേക്കും ഒരു സ്ക്വാഡിനെ കണ്ടെത്താൻ കഴിഞ്ഞു. അപ്പോൾ സ്ക്വാഡിനെ ഞാൻ ഒന്നിനെ നോക്കാക്കി. അപ്പം തന്നെ ഗ്ലൂ വാളിട്ടു. ഇപ്പോൾ ഗ്ലൂ വാളിട്ട് എപ്പുറത്ത് വരുന്നുണ്ട് എനിമി വരുന്നുണ്ടെന്ന് നോക്കി. അപ്പോൾ എനിക്ക് കിട്ടേണ്ട ഡാമേജല്ല ഇപ്പോൾ ഇവിടുന്ന് നെവിൽ മച്ച മുറിച്ചായിരുന്നു. അപ്പോൾ ഞാനിട്ട് ഗ്ലൂ വാളിട്ടപ്പോൾ ഒരു എനിമി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവനെ ഡബിൾ ബാരലും വെച്ച് ഒച്ചടി അവന് നോക്കായി. അവൻ്റെ കില്ലെടുത്തു. ഇനി ആ സ്ക്വാഡ് തീർന്നെന്ന് വിചാരിച്ചു. നോക്കുമ്പോൾ ഒരു എനിമി അങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവനെ എടിച്ചോട്ട് വെച്ച് അവൻ്റെ കില്ലെടുത്തു. അപ്പോൾ ഒന്നും അറിയാത്ത മതി നമ്മുടെ സെൻസോ ഗെയിമർ വണ്ടി എടുത്തും വരുന്നുണ്ട്. അവനൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ മൂന്നാളും കൂടി ഒരു സ്ക്വാഡിനെ നിലംപതിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഗൈസ്, അപ്പം നമ്മൾ അവസാനം പീക്കിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഇവിടെ ചെറിയ മഴ പൊടിയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നോയ്സ് ഉണ്ടെങ്കിൽ ഇന്ന് ക്ഷമിക്കാം. അപ്പോൾ നമ്മൾ പീക്കിലെത്തിച്ച് നമ്മളെന്തെങ്കിലും ഒരു കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി എന്തെങ്കിലും പോയി അടിക്കുന്ന കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഞാൻ ഡബിൾ ഡോറ് വീടും ലൂട്ട് ചെയ്തു. അവിടെ എനിമീനെ കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ ലൂട്ട് ബോക്സ് ലൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ സെൻസോ ഗെയിമറിനെ അടി കൊള്ളുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് നമ്മൾ ഡബിൾ ഡോറിൻ്റെ മുകളിൽ കയറി വെക്കാമെന്ന്. അപ്പോൾ ഞാൻ എക്സാം മേടിച്ചെടുത്ത് മുകളിൽ നിന്ന് എനിമീനെ കണ്ടു. എനിമീനെ കണ്ട് സ്കോപ്പ് ചെയ്ത് വെക്കാമെന്ന് കണ്ടപ്പോൾ ഞാൻ വെക്കുമ്പോഴത്തേക്ക് അവനെ കില്ല് ചെയ്ത് എനിമീനെ അവൻ്റെ ടീമേറ്റ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവനെ ഡാമേജ് എടുത്ത് ഇതാക്കുമ്പോൾ ഇപ്പോൾ ഇതേപോലെ MP5 അറിയാണ്ട് സ്വിച്ച് ആയി. അപ്പോൾ ഇതേപോലെ ആവുന്നവർ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ കുറച്ച് ലോങ് റേഞ്ച് അടിക്കാം, ഗ്രോസ് എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇവിടെ പോയി ഗ്രോസ് എടുത്ത് ഡബിൾ ഡോറിന് മേലേക്ക് കയറുമ്പോഴത്തേക്ക് നമ്മൾ എൻ്റെ ടീംമേറ്റ്സ് എല്ലാം അങ്ങോട്ടേക്ക് ഓടിപ്പോയി. അപ്പോൾ ഞാൻ ഏകദേശം മൂഞ്ചി പോയി എന്ന് വേണമെങ്കിൽ പറയാം. നെക്സ്റ്റ് മേച്ച് എടുത്ത് പോകാമായിരുന്നു. ഞാൻ ഇപ്പോൾ ഗ്രോസ് എടുത്തിട്ട് ഇവരെപ്പോഴും ഫസ്റ്റ് ടൈം പോകാമെന്ന് വിചാരിച്ചു. അതേപോലെ അപ്പോഴത്തേക്കും നമ്മളെ മിഥുൻ മച്ചാൻ അവിടെ നോക്കി കഴിഞ്ഞു. അപ്പോൾ ഷാജി പാപ്പൻ്റെ ഡയലോഗ് മുടിച്ച് ഞാൻ പറഞ്ഞു ഇനി എൻ്റെ പിള്ളേരെ തൊട്ട സഹിക്കൂല എന്ന് പറഞ്ഞാൽ ആ ഡയലോഗ് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്ന് എനിക്ക് ഒച്ചയ്ക്ക് ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എനിമീനെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ മരത്തിൻ്റെ താഴെ ആ എനിമിയുടെ ഹെഡ് കണ്ടു. അവൻ്റെ തല അടിച്ച് പൊട്ടിക്കാന്ന് വിചാരിച്ച് പോകുമ്പോഴത്തേക്ക് അവിടെ രണ്ട് എനിമി ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നിനെ ഡ്രാഗ് ചെയ്ത് കിട്ടിയില്ല. അടുത്ത് ഡ്രാഗ് ചെയ്യുമ്പോഴത്തേക്കും അവൻ ഗ്ലൂ വാളിട്ട് അവന് ലക്ക് ഉണ്ടെന്ന് വന്നു. അപ്പോൾ ഞാൻ ഒരു ഗ്ലൂ വാളിട്ടൊരു ഗ്രനേഡ് എറിഞ്ഞു കൊടുത്തു. അപ്പോൾ ഗ്രനേഡ് കുറച്ച് ദൂരെയായിപ്പോയി. അപ്പോൾ അവർക്ക് ഡാമേജ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ഒരു എനിമീനെ നല്ല ഡാമേജ് കൊടുത്ത് ക്രോസ് ചെയ്യാൻ വെച്ച് രണ്ടാമത്തെ എനിമീനെ ക്രോസ് ചെയ്യാൻ വെച്ച് ഡാമേജ് കൊടുത്ത് MH-ന് അവനെ കൊണ്ട് ഒച്ചാടി. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞാൻ 4th കില്ലും കംപ്ലീറ്റ് ആക്കിക്കൊണ്ട് അപ്പോൾ ബൂയി അടിച്ചിരിക്കുന്നത് ഗൈസ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോ അപ്പോൾ നിങ്ങൾ തിരികെ വരുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പം ചാച്ചാ, ബൈ ബൈ, ടേക്ക് കെയർ.